ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന സബ്ജക്റ്റിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് ഏൻഷ്യൻറ്റ് പീരീഡിലെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ പറ്റിയിട്ടും, പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മിഡീവൽ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഡൽഹി സുൽത്താനേറ്റ് പീരീഡിലെ ഇമ്പീരിയൽ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടും പ്രൊവിൻഷ്യൽ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടും ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് മുഗൾ പീരീഡിലെ, അതായത് മുഗൾസ്, മൈറ്റി മുഗൾസിൻ്റെ പീരീഡിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആർക്കിടെക്ചർ ഡെവലപ്മെന്റ്സ് കൂടുതലായിട്ടുണ്ടായ മുഗൾസിന്റെ പീരീഡിലുള്ള ആർക്കിടെക്ചർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ഫുള്ളി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മുഗൾ പീരീഡ്സ്, മുഗൾസിന്റെ ആ ഒരു ടൈമിലാണ്. മുഗൾ റൂളേഴ്സ് അക്ബർ, ഷാജഹാൻ, ഹുമയൂൺ ഇവരുടെയൊക്കെ ഒരു പീരീഡിലാണ് എന്താണ് മുഗൾ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ, അതായത് ഹിന്ദുയിസം, നമ്മുടെ നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു കൺട്രിയിൽ മുസ്ലിം ഇൻവേഷൻ വരികയും അതിനുശേഷം ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തത് കൊണ്ട് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ രൂപപ്പെടുകയാണ് മുഗൾ പീരീഡിൽ സംഭവിച്ചത്. അപ്പൊ അതിനെ നമ്മൾ കോമൺലി വിളിക്കുന്നത് ഇൻഡോ സരസീനിക് അല്ലെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും എന്താ പറയുന്നത് ഫുള്ളി ഡെവലപ്മെന്റ് വന്നത് ഈ പറയുന്ന മുഗൾ റൂളേഴ്സിന്റെ ടൈമിലാണ്. എന്തൊക്കെയാണ് ഈ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്ന്, നമ്മള് നേരത്തെ നമ്മള് യൂസ് ചെയ്തിരുന്ന ഇപ്പം ഏൻഷ്യന്റ് ആർക്കിടെക്ചറിൽ നമ്മൾ സ്തൂപാസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ഗേറ്റ് വേ അല്ലെങ്കിൽ തോറണാസിനെ പറ്റിയിട്ട് പറയുകയുണ്ടായി. അപ്പൊ അവരുടെ ഗേറ്റ് വേ നമ്മൾ എങ്ങനെയായിരുന്നു യൂസ് ചെയ്യുന്നത്? ഒരു രണ്ട് വെർട്ടിക്കൽ പില്ലേഴ്സ് വന്നിട്ട് അതിന് ക്രോസ് ആയിട്ടൊരു എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ടൊരു ബീം പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന തോരണ അല്ലെങ്കിൽ ഗേറ്റ് വേ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ മുഗൾ പീരീഡിൽ വന്നപ്പോഴത്തേനും നമ്മള് ഈ അതിനെ നമ്മൾ ട്രബിയേറ്റ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്നാണ് വിളിക്കുന്നത്. ഈ ട്രബിയേറ്റ് സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർച്ചസും ഡോംസും, അതായത് ഡോംസ് എന്താണ് ആർക്വേറ്റ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഡോംസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരു ആർച്ച് പോലെയുള്ള ബീമിന് പകരം നമ്മൾ ആർച്ചസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പിന്നെന്താണ് നമ്മളിപ്പം താജ്മഹലിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുത്തബ് മിനാർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർ കൂടുതലായിട്ട് മിനാറെറ്റ്സ് അല്ലെങ്കിൽ മിനാർസ് ഈ ബിൽഡിങ്സിന്റെ ഒപ്പം തന്നെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഫീച്ചറാണ്. പിന്നെ നമ്മൾ ഹിന്ദു ആർക്കിടെക്ചറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏൻഷ്യൻ പീരീഡിലൊക്കെ ഒരു ടെമ്പിൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബാക്കി കേവ് ആർക്കിടെക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ കൂടുതലും സ്കൾപ്ചേഴ്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. യക്ഷയക്ഷിണി സ്കൾപ്ചർ അല്ലെങ്കിൽ ഗോഡ്സിന്റെ സ്കൾപ്ചർ, അങ്ങനെ പല സ്കൾപ്ചേഴ്സ് ആയിരുന്നു നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഡെക്കറേറ്റീവ് എലിമെന്റ്സ് ആയിട്ട് ഓരോ ബിൽഡിങ്സിലും യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ വന്നപ്പം ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാമിക് ലോ അല്ലെങ്കിൽ ഷരിയയില് ലിവിങ് ബീയിങ്സിനെ സ്കൾപ്റ്റ് ചെയ്യുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവര് ബിൽഡിങ്സിൽ ഡെക്കറേറ്റീവ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് ജിയോമെട്രിക്കൽ പാറ്റേൺ അല്ലെങ്കിൽ വെജിറ്റൽ പാറ്റേൺ, ഫ്ലവേഴ്സ്, അനിമൽസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവരെന്താണ് അവരുടെ ഡെക്കറേറ്റീവ് പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ നമ്മള് ഏൻഷ്യന്റ് ആർക്കിടെക്ചറിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്താണ് റോക്ക് ആർക്കിടെക്ചറിനൊക്കെ ആയിരുന്നു. പക്ഷെ ഈ റോക്ക് ബേസ്ഡ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മോണോലിത്തിക് സ്കൾപ്റ്റഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ വരുമ്പോഴത്തേനും ആർച്ചും ഡോമും തമ്മില് എന്താണ് ഒരു ജോയിന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോർട്ടറിന്റെ യൂസ്, ലൈം പ്ലാസ്റ്റർ, മോർട്ടർ ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ്. പിന്നെ പറഞ്ഞ പോലെ റെപ്രസെന്റേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് അവോയ്ഡ് ചെയ്തു, വരും ഷരിയ റോൾ അത് പ്രൊഹിബിറ്റഡ് ആണ്.